പ്രഖ്യാപിച്ച ദിവസം മുതൽ സിനിമാ പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് സി ബി ഐ സീരീസിലെ അഞ്ചാമത്തെ ചിത്രമായ സി ബി ഐ 5. 17 വർഷങ്ങൾക്ക് ശേഷം സേതുരാമയ്യരും വിക്രമും ചാക്കോയും ഒരേ ഫ്രെയിമിൽ എത്തിയ ഒരു ചിരിപ്പടമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. സി ബി ഐ 5 ഭാഗത്തിൽ സേതുരാമയ്യർക്കൊപ്പം ജഗതി ശ്രീകുമാറും ചേർന്നതോടെയാണ് അണിയറ പ്രവർത്തകർ ചിത്രം പങ്കുവച്ചത്. ആ പഴയ വിക്രമിന്റെ അതേ വേഷത്തിൽ തന്നെയാണ് ജഗതി ഫോട്ടോയിലുള്ളത്. സിനിമയുടെ സംവിധായകൻ കെ മധു ഫേസ്ബുക്കിലൂടെയാണ് ചിത്രം പങ്കുവച്ചത്. പ്രേക്ഷകർക്ക് ഏറെ ആകാംക്ഷയും സന്തോഷവും പകരുന്നതായിരുന്നു മൂവരും ഒന്നിച്ചുള്ള ഈ ചിത്രം. മീശ വെച്ച് മുണ്ടുടുത്ത ചെറുചിരിയോടെ ഇരിക്കുന്ന വിക്രം, ഒപ്പം സേതുരാമയ്യരായി മമ്മൂട്ടി, ചാക്കോയായി മുകേഷ്, ഇവർക്കൊപ്പം സംവിധായകൻ കെ മധു, എസ് എൻ സ്വാമി, രഞ്ജി പണിക്കർ എന്നിവരെയും കാണാം. മലയാളി പ്രേക്ഷകരെ എക്കാലവും ഹരം കൊള്ളിക്കുന്നതാണ് സി ബി ഐ സീരീസിലെ ഓരോ ചിത്രവും. പുതിയ റെക്കോർഡിട്ടൊരുങ്ങുന്ന 5 പതിപ്പിന്റെ പേരും ആദ്യ ലുക്കും ഇന്നലെയാണ് അണിയറ പ്രവർത്തകർ പങ്കുവച്ചത്. ലോകത്ത് ഏറ്റവും അക്രമരഹിതനായ കുറ്റാന്വേഷകൻ എന്ന തലവാചകത്തോടു കൂടിയാണ് പോസ്റ്റർ പുറത്തിറങ്ങിയത്. സി ബി ഐ 5 ദി ബ്രെയിൻ എന്നാണ് ചിത്രത്തിന്റെ പേര്. എസ് എൻ സ്വാമിയുടെ തിരക്കഥയിൽ കെ മധു തന്നെയാണ് ഇത്തവണയും സംവിധാനം. ആശാ ശരത്താണ് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായിക. മുകേഷ്, രഞ്ജി പണിക്കർ, സൗബിൻ ഷാഹിർ, സായികുമാർ തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. സ്വർഗ ചിത്ര അപ്പച്ചനാണ് ചിത്രത്തിന്റെ നിർമ്മാണം. മലയാള സിനിമയിൽ നിരവധി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുകൾ സമ്മാനിച്ച സ്വർഗ ചിത്രയുടെ വർഷങ്ങൾക്ക് ശേഷമുള്ള ശക്തമായ തിരിച്ചുവരവ് കൂടിയാണ് ഈ ചിത്രം. ചിത്രത്തിന്റെ ഛായാഗ്രഹകൻ അഖിൽ ജോർജ് ആണ്. സി ബി ഐ സീരീസിന്റെ മറ്റ് 4 സിനിമകൾക്കും പശ്ചാത്തല സംഗീതമൊരുക്കിയത് സംഗീത സംവിധായകൻ ശ്യാം ആയിരുന്നു. ഇത്തവണ ജേക്സ് ബിജോയിയാണ് സംഗീതം. ടൈറ്റിൽ റിവീൽ മോഷൻ പോസ്റ്റർ സൈന മൂവീസിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പുറത്തുവിട്ടത്. സി ബി ഐ സീരീസിലെ ആദ്യ ചിത്രം 1988 പുറത്തിറങ്ങിയ ഒരു സി ബി ഐ ഡയറി കുറിപ്പായിരുന്നു. അന്ന് മമ്മൂട്ടി അവതരിപ്പിച്ച സേതുരാമയ്യർ എന്ന സി ബി ഐ ഉദ്യോഗസ്ഥൻ പ്രേക്ഷക മനസ്സിൽ ഇടം നേടി. അതോടെ തൊട്ടടുത്ത വർഷം തന്നെ ജാഗ്രത എന്ന പേരിൽ പരമ്പരയിലെ 2 ചിത്രമെത്തി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 2004 അടുത്ത ഭാഗമായ സേതുരാമയ്യർ സി ബി ഐ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത്. തൊട്ടടുത്ത വർഷം തന്നെ നേരറിയാൻ സി ബി ഐ തിയേറ്ററുകളിലെത്തി. 5 ഭാഗം ഉണ്ടാകുമെന്ന് അക്കാലത്തെ റിപ്പോർട്ടുണ്ടായിരുന്നുവെങ്കിലും 13 വർഷങ്ങൾക്ക് ശേഷമാണ് 5 പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. മലയാളത്തിൽ ഒരു ചിത്രത്തിന് 5 സീക്വൽ ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.